നമസ്കാരം. നാട്ടുപട്ടം വാർത്തകൾ. നാടിൻ്റെ നാവറിയാൻ നേരറിയാൻ എല്ലാ ദിവസവും നാട്ടുപട്ടം വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നു. വാർത്ത എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നു എന്ന് ഞങ്ങൾക്കത് ബോധ്യപ്പെടുന്നുണ്ട്. ഒപ്പം നമ്മുടെ വാർത്തയോടൊപ്പം നമ്മളൊരു സിനിമയുടെ പ്രൊമോ എല്ലാ ദിവസവും ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ ആര് അത്യാവശ്യമായി നിങ്ങൾ കാണണം, നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി കാണിച്ചു കൊടുക്കണം. നമ്മൾ ദിനവിശേഷങ്ങളിലേക്ക് പോവുകയാണ്. നാളെ ജനുവരി 4 ബ്രെയ്ലി ഡേ ആണ്. ബ്രെയ്ലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി അവരെ സാക്ഷരാക്കാൻ വേണ്ടി ഒരു വലിയ മഹാൻ. ആ മഹാൻ്റെ സംഭാവനകൾ നമുക്ക് ദിനവിശേഷങ്ങൾ അറിയാം. ഒപ്പം മറ്റ് ചില വിശേഷങ്ങളുണ്ട്. അതിനോട് ചേർന്ന് കാൽപ്പാടുകളുണ്ട്. കാൽപ്പാടുകളും നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ദിനവിശേഷങ്ങളും കാൽപ്പാടുകളും തുടരാം. നാളെ ജനുവരി 4 ലോക ബ്രെയ്ലി ദിനമാണ്. ലോക ഹിപ്നോട്ടിസം ദിനമാണ്. മ്യാൻമർ സ്വാതന്ത്ര്യ ദിനമാണ്. ഗ്രിമ്മിൻ്റെ കഥകൾ എഴുതിയ സഹോദരന്മാരിൽ ഒരാളായ യാക്കോ ഗ്രിമ്മിൻ്റെ ജന്മദിനമാണ്. ലൂയി ബ്രെയ്ലിയുടെ ജന്മദിനം. ചുരുക്കെഴുത്ത് ഷോർട്ട് ഹാൻഡ് സമ്പ്രദായം ഇംഗ്ലീഷിൽ ആവിഷ്കരിച്ച ഐസക് പിറ്റ്മാൻ ജന്മദിനം. ചാനാർ ലഹള, മാറുമറക്കൽ ലഹള, മേൽമുണ്ട് സമരം നാഗർകോവിലും കോട്ടാരിലും തുടങ്ങി. 1859 ഇത്. ആസ്ട്രേലിയ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ദിവസം. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മ്യൂസിയം അമൃത്സറിൽ തുറന്ന ദിവസം. 1.5 പിന്നിട്ടിരിക്കുന്നു. അന്ധർക്കും കാഴ്ച വൈകല്യമുള്ളവർക്കും എഴുത്തും വായനയും സാധ്യമാക്കുന്ന ബ്രെയ്ലി ലിപിയുടെ ഉപയോഗത്തിന് അതിൻ്റെ ഉപജ്ഞാതാവായ ലൂയി ബ്രെയ്ലിയെ കുറിച്ച് നമുക്കൊന്നറിയാം. 1809 ഇതുപോലൊരു ജനുവരി 4 ഫ്രാൻസിലെ കുവ്രേ ഗ്രാമത്തിൽ തികഞ്ഞ കാഴ്ചശക്തിയോടെയും ആരോഗ്യത്തോടെയുമാണ് അദ്ദേഹം ജനിച്ചത്. മറ്റാരുമില്ലാത്ത സമയത്ത് പിതാവിന്റെ ലെതർ വർക്ക്ഷോപ്പ് കയറി കളിക്കവെ കണ്ണിൽ ഇരുമ്പ് കമ്പി തുളച്ചു കയറിയതാണ് ലൂയിയുടെ കോർണിയയ്ക്ക് ക്ഷതം സംഭവിക്കാനും 5 കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടാനും കാരണമായത്. ഫാദർ പാളൂയി എന്ന വൈദികന്റെ പ്രേരണയിൽ കുടുംബം അദ്ദേഹത്തെ സ്കൂളിൽ ചേർത്തു. മിടുക്കനായിരുന്നു ലൂയി. മികച്ച കലാകാരൻ കൂടിയായിരുന്ന പിതാവ് മകന് പഠിക്കാനുള്ള സൗകര്യത്തിന് ഒരു മരക്കഷ്ണത്തിൽ ആണികൾ തെറിച്ച് അക്ഷരരൂപങ്ങൾ നിർമ്മിച്ചു നൽകി. അവയിൽ സ്പർശിച്ച അദ്ദേഹം അക്ഷരമാല പഠിച്ചു. തുടർ പഠനത്തിന് ചേർന്ന റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്ലൈൻഡ്സിൽ സന്ദർശനത്തിനെത്തിയ ഒരു മുൻ പട്ടാള ക്യാപ്റ്റൻ യുദ്ധവേളയിൽ സന്ദേശങ്ങൾ കൈമാറുന്നതിന് താൻ ഉണ്ടാക്കിയെടുത്ത കുത്തുകളും വരകളും ചേർന്ന ഒരു അക്ഷരമാല പരിചയപ്പെടുത്തി. ഇത് ലൂയിയെ വല്ലാതെ സ്വാധീനിച്ചു. അച്ഛനും ക്യാപ്റ്റനും നൽകിയ അക്ഷര സഹായങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് അദ്ദേഹം സ്വന്തമായി ലിപി വികസിപ്പിച്ചു. ഈ ലിപി ആവിഷ്കരിക്കുമ്പോൾ ലൂയി ബ്രെയ്ലിന് പ്രായം 15 മാത്രമായിരുന്നു. അദ്ദേഹം അന്ന് തന്നെക്കുറിച്ചല്ല ചിന്തിച്ചത്. കാഴ്ചയില്ലാത്തതിന്റെ പേരിൽ അറിവിന്റെ ലോകത്തിൽ നിന്ന് അകറ്റിപ്പെട്ട ആയിരക്കണക്കിന് സഹജീവികളെ കുറിച്ചായിരുന്നു. ലൂയി ബ്രെയ്ലി 19 നിർമ്മിച്ച ലിപിയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള അന്ധർ വായനയ്ക്കും എഴുത്തിനും ഉപയോഗിക്കുന്നത്. ലൂയി ബ്രെയ്ലിയുടെ ജന്മദിനമായ ജനുവരി 4 ലോക ബ്രെയ്ലി ദിനം ആചരിക്കുന്നത്. ലൂയിയുടെ ഓർമ്മ പുതുക്കിയാണ് ലോകം ബ്രെയ്ലി ദിനം ആചരിക്കുന്നത്. കാഴ്ചയില്ലാത്തവർക്ക് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട കൈയെഴുത്ത പ്രിന്റിംഗ് രീതിയാണ് ബ്രെയ്ലി. 1824 ലൂയിസ് ബ്രെയ്ലി ഈ രചനാ രീതി വികസിപ്പിച്ചെടുത്തത്. കടലാസിൽ മുഴച്ചു നിൽക്കുന്ന അക്ഷരങ്ങളിൽ മെല്ലെ കൈയോടിച്ചാണ് ബ്രെയ്ലി ലിവി എഴുതിയത് വായിച്ചെടുക്കുന്നത്. 3 വരികളിലായി 2 കോളങ്ങളിൽ 6 കുത്തുകളാൽ പ്രതിനിധീകരിക്കുന്ന അക്ഷരരീതികളാണ് ഈ ലിപിയുടെ ആധാരശില. ചിഹ്നം, അക്കങ്ങൾ, അക്ഷരങ്ങൾ എന്നിങ്ങനെ സാധാരണ പദങ്ങൾക്കായുള്ള 63 സംയോഗങ്ങൾ ഈ ചട്ടക്കൂടിനുള്ളിൽ എഴുതുവാനാകും. 1932 ലൂയിസ് ബ്രെയ്ലിയുടെ രീതി ലോകം അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ 1932 ശേഷം ഇത് അംഗീകരിക്കുകയും ആഗോളതലത്തിൽ കാഴ്ചയില്ലാത്തവർക്ക് എഴുത്തിനും വായനയ്ക്കുമുള്ള മാർഗമായി ഈ ലിപി പരിണമിക്കുകയും ചെയ്തു. ദ്വാരങ്ങളുള്ള ലോഹത്തകടിനിടയ്ക്ക് കൂടെ വലത്തുനിന്ന് ഇടത്തേക്കൊരു എഴുത്ത് സൂചിക ഉപയോഗിച്ച് കടലാസിൽ കുത്തുകളിട്ടാണ് ബ്രെയ്ലി ലിപി എഴുതുന്നത്. കടലാസ് മുറിക്കുമ്പോൾ പിൻവശത്ത് മുഴച്ചു നിൽക്കുന്ന കുത്തുകളിൽ ഇടതു നിന്ന് വലത്തോട്ട് വിരലോടിച്ചാണ് ഇത് വായിച്ചെടുക്കുന്നത്. ഒട്ടുമിക്ക പ്രതിഭകളും സംഭവിക്കുന്ന ദുരിതോഗം തന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിലും സംഭവിച്ചു. ജീവിച്ചിരിക്കെ അംഗീകരിക്കാൻ മടിച്ച ഫ്രഞ്ച് സർക്കാർ ലൂയിസ് ബ്രെയ്ലി മരിച്ച് 2 പിന്നിട്ടതും ഈ ലിപി മഹാസംഭവമാണെന്ന് അംഗീകരിച്ചു. ഉപജ്ഞാതാവിനോടുള്ള ആദര സൂചകമായി ബ്രെയ്ലി ലിപി എന്ന് പേരും നൽകി.
ലൂയിസ് ബ്രെയിലിയെ പോലുള്ള ചരിത്ര പുരുഷന്മാർ നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. ചില കാൽപ്പാടുകൾ ഇവിടെ അവശേഷിക്കും, അവ നന്മയെ മുന്നോട്ട് നയിക്കും. അത്തരത്തിലുള്ള ഒരു കാൽപ്പാടിനുടമയാണ് ആർ ഡി ബർമൻ എന്നറിയപ്പെടുന്ന രാഹുൽ ദേവ് ബർമൻ. ബോളിവുഡിലെ പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനായിരുന്നു ആർ ഡി ബർമൻ എന്നറിയപ്പെട്ടിരുന്ന രാഹുൽ ദേവ് ബർമൻ. പഞ്ചംദം എന്നും പഞ്ചം എന്നും ചുരുക്കനാമത്തിൽ വിളിക്കപ്പെട്ടിരുന്ന ബർമൻ ഗായകനും ബോളിവുഡിലെ തന്നെ സംഗീത രചയിതാവുമായ സച്ചിൻ ദേവ് ബർമൻ്റെയും മീരയുടെയും ഏക മകനായിരുന്നു. പ്രശസ്ത ഗായികയായ ആശ ഭോസ്ലെയാണ് ബർമൻ്റെ ഭാര്യ. 1960 മുതൽ 1990 വരെ ബർമൻ 331 സിനിമകൾക്ക് സംഗീത സ്കോറുകൾ ചിട്ടപ്പെടുത്തി. ഇതിഹാസ ഗായകരായ ലതാ മങ്കേഷ്കർ, ആശ ഭോസ്ലെ, കിഷോർ കുമാർ എന്നിവരോടൊപ്പം ബർമൻ തൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ നടത്തി. ഗാനരചയിതാവ് ഗുൽസാറിനൊപ്പം അദ്ദേഹം വിപുലമായി പ്രവർത്തിച്ചു. അദ്ദേഹത്തോടൊപ്പം തൻ്റെ കരിയറിലെ ഏറ്റവും അവിസ്മരണീയമായ ചില ഗാനങ്ങളുണ്ട്. പഞ്ചം എന്ന് വിളിപ്പേരുള്ള അദ്ദേഹം സംഗീതജ്ഞർ സച്ചിൻ ദേവ് ബർമൻ്റെ ഏക മകനായിരുന്നു. ബോളിവുഡ് ചലച്ചിത്ര സംഗീത വിപ്ലവത്തിൻ്റെ പിതാവായി ആർ ഡി ബർമൻ കണക്കാക്കപ്പെട്ടിരുന്നു. ഒരു സംഗീത സംവിധായകനെന്ന നിലയിൽ അദ്ദേഹം പ്രധാനമായും ഹിന്ദി ചലച്ചിത്ര വ്യവസായത്തിൽ സജീവമായിരുന്നു. കൂടാതെ കുറച്ച് രചനകൾക്ക് ശബ്ദം നൽകുകയും ചെയ്തു. അടുത്ത തലമുറയിലെ ഇന്ത്യൻ സംഗീത സംവിധായകർക്ക് അദ്ദേഹം ഒരു സ്വാധീനമായി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്ത്യയിലും വിദേശത്തും ജനപ്രിയമായി ഇന്നും തുടരുന്നു. കൊൽക്കത്തയിലെ തീർത്ഥപതി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പശ്ചിമബംഗാളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി. അദ്ദേഹത്തിൻ്റെ പിതാവ് എസ് ടി ബർമൻ മുംബൈ ആസ്ഥാനമായുള്ള ഹിന്ദി ചലച്ചിത്ര വ്യവസായത്തിലെ പ്രശസ്ത ഹിന്ദി ഭാഷാ ചലച്ചിത്രങ്ങളിലെ സംഗീത സംവിധായകനായിരുന്നു. 17 വയസ്സിൽ ആർ ഡി ബർമൻ തൻ്റെ ആദ്യ ഗാനമായ ഐ മേരി തോപ്പി പാലറ്റ് കെ ആചരിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഫന്തൂഷ് എന്ന സിനിമയിൽ ഉപയോഗിച്ചു. സെർജോ തേരാ ചക്രയെ എന്ന ഗാനത്തിൻ്റെ ഈണവും കുട്ടിക്കാലത്ത് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരുന്നു. ഗുരുദത്തിൻ്റെ പ്യാസ എന്ന ചിത്രത്തിൻ്റെ സൗണ്ട് ട്രാക്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഇത് ഉൾപ്പെടുത്തി. മുംബൈയിൽ ഉസ്താദ് അലി അക്ബർ ഖാൻ, സമസ്ത പ്രതാൽ തബെ എന്നിവരുടെ കീഴിൽ ബർമനെ പരിശീലിപ്പിച്ചു. സല്ല ചൗധരി അദ്ദേഹം തൻ്റെ ഗുരുവായി കണക്കാക്കി. പിതാവിൻ്റെ സഹായിയായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രകളിൽ ഹാർമോണിക്ക വായിച്ചു. ഹിന്ദി ചലച്ചിത്ര സംഗീതത്തിൽ വിപ്ലവം സൃഷ്ടിച്ചതിൻ്റെ ബഹുമതി ബർമനാണ്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പ്രചോദനം ബംഗാളി നാടോടികളാണെങ്കിലും നിരവധി വിഭാഗങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന സ്വാധീനങ്ങൾ അദ്ദേഹം തൻ്റെ സ്കോറുകളിൽ ഉൾപ്പെടുത്തി. രാജേഷ് ഖന്ന നായകനായ യൂത്ത് ലവ് സ്റ്റോറികളുടെ ഉയർച്ചയുമായി ബർമൻ്റെ കരിയർ പൊരുത്തപ്പെട്ടു. ഈ ജനപ്രിയ പ്രണയകഥകളിൽ അദ്ദേഹം ഇലക്ട്രോണിക്സ് റോക്കിനെ ജനപ്രിയമാക്കി. ബംഗാളി നാടോടി സംഗീതവുമായ ഡിസ്കോ റോക്ക് ഘടനകൾ അദ്ദേഹം പലപ്പോഴും കലർത്തി. പിയാനിസ് കെർസി ലോട്ട് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയ ജാസ് ഘടകങ്ങളും അദ്ദേഹം ഇതിൽ ഉപയോഗിക്കാൻ തുടങ്ങി. 2016 June 27 അദ്ദേഹത്തിന് 77th ജന്മദിനത്തിൻ്റെ വാർഷികത്തിൽ ഗൂഗിൾ അതിൻ്റെ ഇന്ത്യൻ ഹോം പേജിൽ ആർ ഡി ബർമൻ്റെ ഡൂഡിലും ഉണ്ടായിരുന്നു. 1994 January 4 മുംബൈയിൽ വെച്ച് സംഗീത ലോകത്തോടും ഈ ലോകത്തോടും അദ്ദേഹം വിട പറഞ്ഞു. പക്ഷേ ആ കാൽപ്പാടുകൾ വീണ്ടും ഇവിടെ അവശേഷിക്കും. വാർത്തകളുടെ ഓട്ടപ്രദക്ഷിണത്തിലേക്ക് പോകാം. ഇറാൻ ഭീകരാക്രമണം, മരണസംഖ്യ ഉയരുന്നു. ലോകത്തെ അമ്പരപ്പിച്ച് കടലിനടിയിൽ വിമാനത്താവളം തീർത്ത് ജപ്പാൻ. ബ്രിജ് ഭൂഷൺ എൻ്റെ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നു, അനുഭവിക്കുന്നത് വലിയ മാനസിക സമ്മർദ്ദം. സാക്ഷി മാലിക്. മണിപ്പൂരിൽ ആക്രമണം തുടരുന്നു. കലാമാമാകത്തിന് നാളെ കൊല്ലത്ത് തുടക്കം. ജയിലിലെ ജാതി വിഭജനം ഗുരുതരമെന്ന് ചീഫ് ജസ്റ്റിസ്. കേരളം ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ്. അയൽപ്പക്ക വാർത്തകൾ. സ്വർണക്കപ്പെത്തി. വിളംബര നാട് ആവേശോജ്വലമായ സ്വീകരണം നൽകി. കലോത്സവത്തിന് നാളെ കൊടിയേറ്റം. കലോത്സവ യാത്രകൾ സുഖപ്രദമാക്കാൻ കലോത്സവ വണ്ടികൾ സജ്ജം. കളരിപ്പയറ്റിൻ്റെ ചടുലതയിൽ വിസ്മയം പൂണ്ട് കുട്ടികൾ. മന്നത്ത് പത്മനാഭൻ ജയന്തി ആഘോഷിച്ചു. കഥ ചർച്ച നടത്തി.
കന്നുകാലികളെ ക്ഷമിക്കണം കന്നുകുട്ടികളെ വിതരണം ചെയ്തു. വാർഷികം നടത്തി. മൺട്രോത്തുരുത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയി. അനുശോചന യോഗം ചേർന്നു. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഓഫർ ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ. ഓരോ പർച്ചേസിനോടുമൊപ്പം ക്രിസ്മസ് കേക്കും വിലയേറിയ നിരവധി സമ്മാനങ്ങളും സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ മറ്റെങ്ങും ലഭിക്കാത്ത സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ചിന്നൂസ് ബിഗ് വാല്യൂ എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ 400 രൂപ അധികം നേടാം. വിവാഹ പാർട്ടികൾക്ക് 2% പണിക്കൂലിയിൽ ആരംഭിക്കുന്ന പരിണയ ബ്രൈഡൽ കളക്ഷനുകൾ, കൂടാതെ ഫെസ്റ്റിവൽ ദിനങ്ങളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ. സ്വർണക്കപ്പത്തി വിളംബരനാട് ആവേശത്തോടെ സ്വീകരിച്ചു. നാളെ കലോത്സവത്തിന് തിരിതെളിയും. കലോത്സവ വിജയക്കൂട്ടത്തെ കാത്തിരിക്കുന്ന സുവർണക്കപ്പിന് വിളംബരനാട് ആവേശജലമായ വരവേൽപ്പ് നൽകി. ഇളമ്പളൂർ മൈതാനിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി പി സി വിഷ്ണുനാഥ് എം എൽ എ കപ്പിന് മാലചാർത്തി സ്വീകരിച്ചു. എം നൌഷാദ് എം എൽ എ, ഡി ജി ഇ ഷാനവാസ്, ഹയർ സെക്കൻഡറി അക്കാദമിക് ജോയിൻറ്റ് ഡയറക്ടർ സുരേഷ് കുമാർ, ഹയർ സെക്കൻഡറി റീജിയണൽ ഡയറക്ടർ സുധ, ഇളമ്പളൂർ എസ് എൻ എസ് എം എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ബി അനിൽകുമാർ, സ്കൂൾ മാനേജർ രാധാകൃഷ്ണ പിള്ള, കുണ്ടറ എ ഇ ഒ റസിയ ബീഗം, ഇളമ്പളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റജി കല്ലമ്പിള, വാർഡംഗം സി എം സെയ്ഫുദ്ദീൻ, വി കെ ആദർശ് കുമാർ, ശ്രീകുമാർ, കുണ്ടറ പഞ്ചായത്ത് പ്രതിനിധി കെ ദേവദാസൻ, എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കരടഗിരീഷ്, കുണ്ടറ സബ് ജില്ലാ സെക്രട്ടറി ഡി ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാഗതമൊരുക്കി. കൃത്യം 3:30 ഇളമ്പളൂർ ക്ഷേത്ര മൈതാനം ഉത്സവ ചായ പകരുമ്പോൾ കവിമാരുടെ കലയുടെ രാജചിഹ്നത്തിന് സ്വാഗത ഗീതം പാടി.
റെസ്റ്റോറന്റ്, കൊച്ചിയിൽ ജംഗ്ഷൻ, മാമൂട്, കേരളപുരം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കൊച്ചിയിൽ ഇവന്റ് മാനേജ്മെന്റ്. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9809512541, 9446107567, 9567288311, 8943326520. കലോത്സവ യാത്രകൾ സുഖപ്രദമാക്കാൻ നാളെ മുതൽ കലോത്സവ വണ്ടികൾ ഓടിത്തുടങ്ങും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരാർത്ഥികളുടെ സഞ്ചാരം ഉറപ്പാക്കാൻ ഗതാഗത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലോത്സവ വണ്ടികൾ തയ്യാറായി. സ്റ്റിക്കറുകൾ പതിപ്പിച്ച് മനോഹരമാക്കിയത് ചാത്തനാകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രൗണ്ടിലാണ്. കഴിഞ്ഞ 3 ദിവസമായി 20 സ്കൂൾ ബസ്സുകളാണ് കലോത്സവ സ്റ്റിക്കറുകൾ പതിപ്പിച്ച് ആകർഷകമാക്കി തീർത്തത്. കാവൽ എന്ന പേരിൽ 5 ഇന്നോവ കാറുകളും 24 മണിക്കൂറും നിരത്തിലുണ്ടാകും. കോവൂർ കുഞ്ഞുമോൻ MLA ആണ് ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ. MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ M. ആസിഫാണ് ജനറൽ കൺവീനർ. ഷെറീഫ് ചന്ദനത്തോപ്പാണ് വൈസ് ചെയർമാൻ. നോക്കുവട്ടം വാർത്തകൾ 3ാം വർഷത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനം വ്യാപിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി ഞാനതിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. എന്തുകൊണ്ട് സ്ഥിരം പ്രേക്ഷകനായി എന്ന ചോദ്യത്തിന് ഉത്തരം എൻ്റെ ഗ്രാമത്തെക്കുറിച്ചും ഗ്രാമത്തിൽ നടക്കുന്ന കലാ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയേണ്ട വാർത്തകൾ അതിനെ സത്യസന്ധമായി അവതരിപ്പിക്കുവാൻ നാട്ടുവട്ടം വാർത്തകൾക്ക് കഴിയുന്നുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര വ്യാപകമായിട്ടുള്ള വാർത്തകളും ശാസ്ത്ര കുറിപ്പുകളും അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകളും അതിൻ്റെ അർത്ഥങ്ങളും ഒട്ടേറെ കാര്യങ്ങൾ കൂട്ടിയിണക്കി നമുക്ക് ഒരു സാംസ്കാരിക വാർത്താ വിനിമയ രീതിയാണ് നാട്ടുവട്ടം വാർത്തകൾ സമ്മാനിക്കുന്നത്. എല്ലാ സാംസ്കാരിക പരിപാടികളുടെയും കുണ്ടറയിലും പരിസരത്തും നടക്കുന്ന എല്ലാ സാംസ്കാരിക പരിപാടികളുടെയും വിശദമായ ദൃശ്യാവിഷ്കരണം നടത്തുവാൻ ഇതിൻ്റെ അവതാരകർക്ക് കഴിയുന്നുണ്ട്. ഒന്നുകൂടി അടിവരയിട്ട് പറയാം, സത്യസന്ധമായ വാർത്തകൾ കേൾക്കുവാൻ. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ നമുക്കുണ്ട്. അത് മിക്കവയ്ക്കും അവയുടെ പക്ഷങ്ങളുണ്ട്. അസത്യമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവരുണ്ട്. അവയ്ക്കിടയിൽ നിന്ന് സത്യമായ വാർത്തകൾ കണ്ടെടുക്കുവാൻ ഇത്തരം ചെറിയ തോതിൽ പ്രവർത്തിക്കുന്ന നാട്ടിലങ്ങളിൽ പ്രവർത്തിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ കഴിയുന്നുണ്ട്. വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളാണ് ഇന്ന് പല ദൃശ്യമാധ്യമങ്ങളും TV ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങൾ. എന്നാൽ നമ്മുടെ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം കൊച്ചു വാർത്താ മാധ്യമങ്ങൾ
ഏറെ സത്യസന്ധമായിട്ടാണ് അവരുടെ വാർത്തകൾ നമ്മളിൽ എത്തിക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യത പാലിക്കുന്ന ഒരു വാർത്താ പ്രവർത്തനമാണ് നാട്ടുവട്ടത്തിൻ്റെത്. അതുകൊണ്ടാണ് എനിക്ക് നാട്ടുവട്ടത്തോട് വളരെ ഇഷ്ടമാണ്. തീർച്ചയായും ഇത് വരുംകാലങ്ങളിൽ കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ ഇതിന് കഴിയട്ടെ. അതിന് എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നു. കളരിപ്പയറ്റിന്റെ ചടുലതയിൽ വിസ്മയം പൂണ്ട് യുവത. കളരിപ്പയറ്റ് പരിശീലനവും പ്രദർശനവും നടത്തി NSS ക്യാമ്പിന് സമാപനം. പണയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന മങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS ക്യാമ്പിലാണ് കുട്ടികൾക്ക് കളരിപ്പയറ്റിൽ പരിശീലനവും അയത്തൽ സീവീൻ കളരി MVG ട്രഡീഷൻസിന്റെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് പ്രദർശനവും നടത്തിയത്. എത്തിൽ ശ്രീകുമാർ നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് SBJ, പ്രിൻസിപ്പൽ BDT, ഹെഡ് മിസ്ട്രസ് ബിന്ദു, കെ ശ്രീകുമാർ, പൂർണിമ ഷിജു, പ്രോഗ്രാം ഓഫീസർ BDP എന്നിവർ നേതൃത്വം നൽകി. മുട്ടുതൊട്ട് മൊയ്പ് തൊട്ട് കൈ നേരെ കൂട്ടി കഴിഞ്ഞത്.
മന്നത്ത് പത്മനാഭന്റെ ജന്മദിനം ആഘോഷിച്ചു. ഇടവട്ടം ചെറുമൂട് 824 നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മന്നത്ത് പത്മനാഭന്റെ 147-ാമത് ജയന്തി ആഘോഷിച്ചു. കരയോഗം പ്രസിഡന്റ് ബി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ മന്നത്തിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. ജോയിന്റ് സെക്രട്ടറി CB വിനോദ് കുമാർ, ട്രഷറർ വി ഉദയകുമാർ, വനിതാ സമാജം പ്രസിഡന്റ് മഞ്ജു, സെക്രട്ടറി ലേഖാമുരളി, വരദരാജൻ പിള്ള, സെൻലാൽ, രഘുനാഥൻ പിള്ള, ടി അനിൽകുമാർ, രാജേന്ദ്രൻപിള്ള, രാജേഷ്, മുരുകൻ, ശശികല, ഗിരിജ സുരേഷ്, വിജയലക്ഷ്മി അമ്മ എന്നിവർ പങ്കെടുത്തു. ഇളവൂർ ശശിയുടെ കഥകൾ ചർച്ച ചെയ്തു. പെരുമ്പുഴ CS വായനശാലയിൽ കഥാചർച്ച നടത്തി. ഇളവൂർ ശശിയുടെ ദേശീയ പതാക, മയക്കാട് ചാന്തേച്ചി എന്നീ കഥകളാണ് ചർച്ച ചെയ്തത്. പ്രസിഡന്റ് N തുളസിദാസൻ പിള്ള അധ്യക്ഷത വഹിച്ചു. കഥാകാരൻ ഇളവൂർ ശശി, ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പത്മകുമാർ, അജീഷ് മാധവൻ, ശശികുമാർ എന്നിവർ സംസാരിച്ചു. പെരിനാട് പഞ്ചായത്തിൽ കന്നുകുട്ടികളെ വിതരണം ചെയ്തു. പെരിനാട് പഞ്ചായത്തിൽ കന്നുകുട്ടി വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വികസന സമിതി ചെയർപേഴ്സൺ സോമവല്ലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ജഗന്നാഥൻ, പെരിനാട് വെറ്റിനറി ആശുപത്രി ഡയറക്ടർ സൈറ റാണി, ഫ്രീഡ സെബാസ്റ്റ്യൻ, ശോഭന അർജുനൻ എന്നിവർ സംസാരിച്ചു. വാർഷികം നടത്തി. ഇടവട്ടം ചെറുമൂട് 284 നമ്പർ ശ്രീദേവി വിലാസം NSS വനിതാ സമാജം വാർഷിക സമ്മേളനം നടന്നു. കരയോഗം പ്രസിഡന്റ് ബി ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വനിതാ സമാജം പ്രസിഡന്റ് മഞ്ജു അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറിയായിരിക്കെ അന്തരിച്ച സി സുരേഷ് കുമാർ, വനിതാ സമാജം മുൻ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന തങ്കമണിയമ്മ എന്നിവരെ യോഗം അനുസ്മരിച്ചു. ബിഫാം പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അർച്ചന മുരളി, പാർവതി എന്നിവരെ ആദരിച്ചു. വനിതാ സമാജം സെക്രട്ടറി ലേഖാമുരളി, ആർ സുരേഷ് കുമാർ, CB വിനോദ് കുമാർ, ബി വരദരാജൻ പിള്ള, സന്തോഷ് സന്നിധാനം, സുനമ്മ തങ്കജി, ശശികല കുറുപ്പ്, ഗിരിജ സുരേഷ്, ഷീല എന്നിവർ സംസാരിച്ചു. ചന്ദനക്കട്ട തേഞ്ഞാലും ഗന്ധം കുറയുമോ? സ്വതേ നന്നായിട്ടുള്ളത് എത്ര ക്ഷയിച്ചാലും അതിന്റെ നന്മ മാറുകയില്ല, സ്വഭാവഗുണം മാറാതെയിരിക്കും. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മഴയും പെയ്യുമ്പോൾ വെയിലും ചിലപ്പോൾ തെളിയും. മഴയും വെയിലും ഒന്നിച്ചു വരുമ്പോൾ അത് ഞങ്ങൾ കാടൻ്റെ കല്യാണം എന്നൊക്കെ പറയും. അങ്ങനെ കാടൻ്റെ കല്യാണം നടക്കണമെങ്കിൽ മഴയും വെയിലും വേണമെന്നാണ്. പക്ഷേ അതങ്ങനെയല്ല, അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. അങ്ങനെ ഉണ്ടാകാനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് മഴയും വെയിലും ഒരേ സമയം ഉണ്ടാകുന്നത്? അതിൻ്റെ ശാസ്ത്രം നമുക്കൊന്ന് പരിശോധിക്കാം. പഴയ തലമുറ പറയുന്നത് കുട്ടികൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, വെയിലും മഴയും കാടന്റെ കല്യാണം. വെയിലത്ത് മഴ പെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങനെ അനവസരത്തിലുള്ള മഴയെ പണ്ടൊക്കെ കുട്ടികളോട് വിശദീകരിക്കാൻ കഴിയാതിരുന്ന അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും മറ്റൊരു കള്ളക്കഥ പറഞ്ഞാണ് രക്ഷപ്പെട്ടിരുന്നത്. അതായത് വെയിലും മഴയും വന്നാൽ കുറുക്കന്റെ അല്ലെങ്കിൽ കാടന്റെ കല്യാണം എന്നാണ്. അത്തരം മഴ പെയ്യുമ്പോൾ ഭൂമിയിൽ നിന്നൊരു പ്രത്യേക മണം പരക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേക ഗന്ധമുയരുന്നത്? പ്രധാനമായും അലൂമിനിയം, ഇരുമ്പ്, കാൽസ്യം എന്നീ ലോഹങ്ങളുടെ സിലിക്കേറ്റുകളാണ് മണ്ണിൽ അടങ്ങിയിട്ടുള്ളത്. ഇത് കൂടാതെ മണ്ണിൽ ധാരാളം സ്വതന്ത്ര സിലിക്കയും സിലിക്കോൺ ഡൈ ഓക്സൈഡും ഉണ്ടായിരിക്കും. ഇതിനും പുറമെ പ്രധാനമായും സസ്യങ്ങളിൽ നിന്നുണ്ടായ ജൈവാവശിഷ്ടങ്ങളും മണ്ണിലുണ്ടാകും. ഈ കാർബണിക പദാർത്ഥങ്ങളെ മൊത്തത്തിൽ ഹ്യൂമസ് എന്നാണ് പറയുന്നത്. ചുട്ടുപഴുത്ത മണ്ണിൽ ആദ്യത്തെ തുള്ളികൾ വീഴുമ്പോൾ അവ ഉടൻ തന്നെ ബാഷ്പീകരിക്കപ്പെടും.
ജലബാഷ്പത്തോടൊപ്പം ഹ്യൂമസിന്റെ ബാഷ്പങ്ങളും ഉണ്ടായിരിക്കും. ആവി സ്വീകരണം സ്റ്റീം ഡിസ്റ്റലറേഷൻ വഴിയാണ് ഈ ബാഷ്പങ്ങൾ നീരാവിയോടൊപ്പം വരുന്നത്. ജലത്തിൽ ലയിക്കാത്ത ചില കാർബണീയ യൗഗികങ്ങൾ അവയുടെ തിളനിലയിലേക്ക് തണുപ്പിക്കുമ്പോൾ വിഘടിക്കും. എന്നാൽ നീരാവിയിൽ ചൂടാക്കിയാൽ അവ ബാഷ്പീകരിക്കപ്പെടും. ഇതിലാണ് ആവി സ്വേദനം എന്ന് പറയുന്നത്. റോസാദളങ്ങളിൽ നിന്ന് അത്തർ എടുക്കാനും യൂക്കാലിയിൽ നിന്ന് യൂക്കാലി തൈലം എടുക്കാനുമൊക്കെ ആവി സ്വേദനം ഉപയോഗിക്കാറുണ്ട്. ഹ്യൂമസിൽ അടങ്ങിയിട്ടുള്ള കാർബണീയ യൗഗങ്ങളുടെ ഗന്ധമാണ് ചുട്ടുപഴുത്ത മണ്ണിൽ ആദ്യത്തെ മഴത്തുള്ളികൾ വീഴുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്നത്. സുഖകരമായ ഈ ഗന്ധം വരാൻ പോകുന്ന കാലവർഷത്തിന്റെ സൂചനയായി കണക്കാക്കാം. മൺട്രോത്തുരുത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ചുമതലയേറ്റു. മൺട്രോത്തുരുത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി ഷിബു മൺട്രോ ചുമതലയേറ്റു. ശാസ്തംകോട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. തുണ്ടൽ നൌഷാദ്, കരട രമേശ്, ജയന ഐശ്വര്യ, മിനി സൂര്യകുമാർ, ശോഭന, ചിത്തരഞ്ജൻ എന്നിവർ പങ്കെടുത്തു. ബാലപ്പൻപിള്ളയെ അനുസ്മരിച്ചു. ചെറുമൂട് ഗ്രന്ഥകരളി ലൈബ്രറിയുടെ സ്ഥാപക നേതാവും അഡ്വൈസറി ബോർഡ് മെമ്പറുമായ സാമൂഹ്യ പ്രവർത്തകൻ കെ ബാലപ്പൻപിള്ളയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്രസിഡന്റ് ആർ രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. ശിവൻവേലിക്കാട് ബി മോഹൻചന്ദ്രപിള്ള, എബ്രഹാം ഫിലിപ്പ്, ആർ തുഷാര, അംബികാകുമാരി എന്നിവർ സംസാരിച്ചു. വാക്കിൽ തോറ്റവനും മൂക്കിൽ കയറിയവനുമില്ല. വാക്ക് പറഞ്ഞ് തോറ്റവനില്ല. വാക്കിനുമേൽ വാക്ക് പറയാൻ ആർക്കും കഴിയും. ചെറിയ മൂക്കിനുള്ളിൽ കയറിയ മനുഷ്യനുമില്ല. അസംബന്ധ ജൽപ്പനങ്ങളെ കുറിച്ചുള്ള ചൊല്ല്. ഇന്ന് നമ്മൾ നല്ല വാക്ക് ഒതുവാൻ ത്രാണി ഉണ്ടാകണം പങ്ക്തിയിൽ ഒരു സവിശേഷമായ കുറിപ്പാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ കുട്ടികളോടൊക്കെ സംസാരിക്കാൻ പോകുമ്പോൾ കുട്ടികളോട് ഞാൻ ചോദിക്കും, ലോകത്ത് ഏറ്റവും നല്ല സുന്ദരൻ ആരാണ്, സുന്ദരി ആരാണ്? ഞാൻ കുട്ടികളെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഒരു ക്ലാസ്സിലൊക്കെ ചെന്ന് ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഞാൻ കുട്ടികളോട് വയ്ക്കും, എൻ്റെ സുന്ദരന്മാരെ, സുന്ദരികളെ എന്നാണ് ഞാൻ അവരെ വിളിക്കും. ഒച്ചു കുട്ടികൾ, നിങ്ങളിൽ ആരാണ് സുന്ദരി, ആരാണ് സുന്ദരൻ എന്ന് ചോദിച്ചാൽ ഞാൻ കുട്ടികളോട് രണ്ട് സുന്ദരൻ എണീറ്റ്, രണ്ട് സുന്ദരിമാർ എണീറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ അറയ്ക്കും. ഞാൻ പറഞ്ഞു, ഈ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും നല്ല സുന്ദരൻ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ പറയും, ഞാനാണ് സുന്ദരൻ. നിങ്ങൾ ചിലപ്പോൾ പറയും മോഹൻലാലാണ്, മമ്മൂട്ടിയാണ്, അങ്ങനെ ഒരുപാട് പേരുടെ പേര് നിങ്ങൾ പറയും. സ്വാഭാവിക തീർച്ചയായിട്ടും അതല്ല. എൻ്റെ ആത്മാഭിമാനം പറയുന്നത് ഞാനാണ് ലോകത്തെ ഏറ്റവും നല്ല സുന്ദരൻ എന്നാണ്. അതുപോലെ ഒരു കുട്ടി ഏറ്റവും വലിയ മാതൃക ആരാണ് എന്ന ചോദ്യത്തിന് അവൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞ ഒരു കുറിപ്പാണ് നമ്മളിന്ന് എടുക്കുന്നത്. തീർച്ചയായും ആ കുറിപ്പ് ഇതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഗൽഗത കണ്ടരാകും, നിങ്ങളുടെ മനസ്സ് കുറേ കൂടി നവീകരിക്കും, നിങ്ങൾ നന്മ വളരും. നമുക്ക് ആ കുറിപ്പിലേക്ക് പോകാം. പത്താം ക്ലാസ് മലയാളം സെക്കൻഡ് പേപ്പറിൽ കുട്ടികളുടെ എഴുത്തിലുള്ള നൈപുണ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി കൊടുത്ത ഒരു ചോദ്യം ഇതായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഗത്ഭനായൊരു വ്യക്തിയെക്കുറിച്ചും അവർ നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും രണ്ടു പുറത്തിൽ കവിയാതൊരു ഉപന്യാസം തയ്യാറാക്കുക. കുട്ടികൾ പരസ്പരം നോക്കി. സംശയങ്ങൾ ഉയർന്നു. മദർ തെരേസയെക്കുറിച്ച് മതിയോ? സച്ചിനെക്കുറിച്ച് എഴുതിയാൽ കുഴപ്പമുണ്ടോ? എല്ലാവരും എഴുതി തുടങ്ങി. പീരീഡ് അവസാനിച്ചപ്പോൾ പേപ്പർ വാങ്ങി ടീച്ചർ സ്റ്റാഫ് റൂമിലെത്തി. വെറുതെ ഒന്ന് ഓടിച്ചു നോക്കി. നല്ല ഭംഗിയായി തന്നെ എല്ലാവരും വെച്ച് കാച്ചിട്ടുണ്ട്. ഒന്നൊന്നായി വായിച്ച് ഗ്രേഡ് ഇട്ട് തുടങ്ങി. ആഹാ, വായിച്ച് ചിരിക്കാനും ചിന്തിക്കാനും ഉണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, ഷാറൂഖ് ഖാൻ, മദർ തെരേസ, മുരുകൻ കാട്ടാക്കട, സച്ചിൻ, ധോണി, മഞ്ജു വാര്യർ, അബ്ദുൾ കലാം, അങ്ങനെ നീണ്ട നിര തന്നെയുണ്ട്. അടുത്ത പേപ്പർ എടുത്ത് വായിക്കാൻ നോക്കി ടീച്ചർ ഒന്ന് ഞെട്ടി. നരേന്ദ്രന്റെ പേപ്പറാണ്. 10B കുട്ടിയാണ്. കറുത്ത മഷിയിൽ വടിപൊത്ത അക്ഷരങ്ങൾ. ദ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് കല്യാണിക്കുട്ടി, എന്റെ അമ്മ. ഒട്ടൊരു കൗതുകത്തോടെയാണ് ടീച്ചർ വായന തുടർന്നത്. കാരണം നരേന്ദ്രന്റെ അമ്മ കല്യാണി അവർക്ക് നന്നായി അറിയാം. അവന്റെ അച്ഛന്റെ മരണശേഷം കുട്ടികളെ വളർത്താൻ തൊഴിലുറപ്പ് പണിക്ക് പോയും മറ്റുള്ള വീടുകളിൽ അടുക്കള പണി ചെയ്തും കഴിയുന്ന കല്യാണി എങ്ങനെ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആവും? ഇവനിത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? വീണ്ടും ആ അക്ഷരങ്ങളിലേക്ക് കണ്ണോടിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗായിക എന്റെ അമ്മയാണ്. ആരുടെ പാട്ട് കേട്ടാണോ ഒരാൾ കരച്ചിൽ നിർത്തുന്നത്, സന്തോഷത്തോടെ ഇരിക്കുന്നത്, സമാധാനത്തോടെ ഉറങ്ങുന്നത്? അത് സ്വന്തം അമ്മയുടെ താരാട്ടുപാട്ടാണ്. ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും കേൾക്കുന്നത് സംഗീതം പഠിച്ച ആളുടെയോ അവാർഡ് കിട്ടിയ ആളുടെയോ സ്വരമല്ല. രാഗവും താളവും ഇല്ലെങ്കിലും അവന്റെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കുന്നത് ആ താരാട്ടുപാട്ട് തന്നെയാണ്. എന്റെ അനുജത്തി ഉറക്കുവാൻ വേണ്ടി
അമ്മ പാടിയ താരാട്ടുപാട്ടിനോളം മാധുര്യമേറിയതൊന്നും ഒരു സ്വരവും ഈ ഭൂമിയിൽ ഞാൻ വേറെ കേട്ടിട്ടില്ല. അതെ, എന്റെ അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഗായിക. ഞാൻ കണ്ട ഏറ്റവും വലിയ കഥാകാരിയും എന്റെ അമ്മയാണ്. പകലന്തിയോളം പണി കഴിഞ്ഞ് റേഷൻ പീടികയിൽ നിന്നും അരിയും വാങ്ങി വന്ന് ഉണങ്ങാത്ത വിറക് ഊതി ഊതി കത്തിച്ച് കഞ്ഞിക്കാലമാകുമ്പോൾ കരിയും പുകയും ഏറ്റ അടുക്കളയിൽ അമ്മയ്ക്കൊപ്പം ഞാനും ഏട്ടനും ഇരിക്കുന്നുണ്ടാവും. അടുത്ത് തഴപ്പറയിൽ അനുജത്തിയെ കിടത്തിയിട്ടുമുണ്ടാകും. അപ്പോഴൊക്കെയും അടുപ്പിൽ നിന്നുയരുന്ന പുകച്ചുരുളുകൾ നോക്കി അമ്മ പറഞ്ഞു തന്നിട്ടുള്ള മനോഹരമായ കഥകളോളം മികച്ചവ. ഇതുവരെ ഞാൻ എങ്ങും വായിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്റെ അമ്മയാണ് ഏറ്റവും വലിയ ശില്പിയും. ഗോതമ്പ് പൊടി കുഴച്ച് ശോഷിച്ച കയ്യാലവ ഉരുളകളാക്കി സ്റ്റീൽ പാത്രം കമഴ്ത്തി വെച്ച് അതിനു മുകളിൽ ആ ഗോതമ്പ് ഉരുള വെച്ച് ഗ്ലാസ് കൊണ്ട് ചപ്പാത്തി വരുത്തുന്ന അമ്മയുടെ കഴിവ്. അതെ, ഗോതമ്പ് പൊടി കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കി കലത്തിനു മുകളിൽ ഒരു തുണി ചുറ്റിക്കെട്ടി അതിനു മുകളിൽ ആ കൊഴുക്കട്ട വെച്ച് പുഴുങ്ങിയെടുക്കുന്നതിന്, അതെ, എന്റെ അമ്മയാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ വിദഗ്ധയായ ശില്പി. എന്റെ അമ്മയാണ് ഏറ്റവും വലിയ അഭിനേത്രി. മെഴുകൾ നിറയുമ്പോഴും അധരത്തിൽ പുഞ്ചിരി പ്രകാശിപ്പിക്കുന്ന അമ്മയോളം മികച്ച ഒരു നടിയെ ഞാനിതുവരെ വേറെ കണ്ടിട്ടില്ല. പട്ടിണി കിടന്ന് മുണ്ടുമുറുക്കിയെടുത്ത് മക്കളെ ഊട്ടി കുഞ്ഞുങ്ങളെ ഉറക്കമായാൽ കലത്തിൽ കോരിവെച്ച കിണർവെള്ളം കുടിച്ച് വിശപ്പടക്കുന്ന എന്റെ അമ്മയോളം ത്യാഗശാലിയായ ഒരാളെയും ഞാനിതുവരെ കണ്ടിട്ടില്ല. അതെ, ഏറെ അഭിമാനത്തോടെ അതിലേറെ സന്തോഷത്തോടെ പറയട്ടെ, എന്റെ അമ്മ കല്യാണിക്കുട്ടിയാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ആർട്ടിസ്റ്റ്, ദ റിയൽ ഹീറോയിൻ. ഒരു കാര്യം കൂടി പറയാതെ വയ്യ, കണ്ടു നേരിയ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് എന്റെ അച്ഛനെ. പകൽ മുഴുവനും പണി കഴിഞ്ഞ് രാത്രി അടുത്ത വീട്ടിലെ മുറ്റത്തൊരു മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന തേങ്ങ പൊതിച്ചെടുക്കുന്ന എന്റെ അച്ഛനോളം വലിയൊരു കായികാഭ്യാസിയെ ഞാൻ കണ്ടിട്ടില്ല. ആ സ്നേഹവും കരുതലും കുഞ്ഞിലെ നഷ്ടപ്പെട്ടുവെങ്കിലും അതറിയിക്കാതെ വളർത്തിയ എന്റെ അമ്മയെ മറന്നൊരു ജീവിതം എനിക്കില്ല. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്റെ അച്ഛന്റെയും അമ്മയുടെയും രണ്ടാമത്തെ മകനായി ഏട്ടന്റെ അനുജനായി അനുജത്തിക്കുട്ടിയുടെ കുഞ്ഞേട്ടനായി ആ കൊച്ചു വീട്ടിൽ തന്നെ എനിക്ക് പിറക്കണം. കല്യാണം കഴിഞ്ഞ് 18 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്ത ആ ടീച്ചർ വയറ്റിൽ കൈവച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചു, നരേന്ദ്ര, ഈ വയറ്റിൽ നീ പിറന്നില്ലല്ലോ. നിന്നെ പോലെ ഒരു മകന് ജന്മം കൊടുക്കുന്നിടത്തോളം പുണ്യം മറ്റെന്തുണ്ട്? അടുത്ത ജന്മത്തിലെങ്കിലും നീ എനിക്ക് മകനായി പിറക്കണം. ടീച്ചറുടെ കണ്ണീർ വീണ അവന്റെ കൈയക്ഷരങ്ങൾ. കുറച്ചു നേരം ആ ടീച്ചർ അവിടെ ഇരുന്നു പോയി. അവന്റെ അക്ഷരങ്ങൾക്ക് ഗ്രേഡ് ഇടാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ പഠിച്ച ഒരു ഡിഗ്രിയും എനിക്കതിന് അനുമതി നൽകില്ല. കാരണം അവൻ എഴുതിയത് ജീവിതമാണ്, സ്വന്തം രക്തം ചാലിച്ചെഴുതിയ ജീവിതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ മക്കൾ അല്ലെങ്കിൽ നാളെ രക്ഷിതാക്കളാവും. അതുകൊണ്ട് നാം എന്ന ശില്പം മെനഞ്ഞ ആ ഗ്രേറ്റ് ആർട്ടിസ്റ്റുമാരായ നമ്മുടെ മാതാപിതാക്കളെ മറക്കരുത് ഒരിക്കലും. നെഞ്ചോട് ചേർത്ത് വെക്കണം അവരുടെ അവസാന ശ്വാസം വരെയും. ശ്രദ്ധിക്കുക, നാട്ടുപട്ടം വാർത്തകൾ സമാപിക്കുകയാണ്. നിങ്ങൾ ഓരോ നാളിലും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹവും സഹകരണവും ഞങ്ങൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ ആദരവോടെ സ്വീകരിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ കൂടുതൽ സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വാർത്ത നമ്മൾ കുറച്ചുകൂടി 2 വർഷം കഴിയുമ്പോൾ നമ്മുടെ വാർത്ത ഇങ്ങനെ പോയാൽ പോരാ, കുറേ അധികം മാറ്റം നമുക്ക് വേണം. വാർത്തയെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളുടെ എല്ലാ അഭിപ്രായം തേടുന്നുണ്ട്. നേരിട്ട് കാണാൻ കഴിയുന്നവരെയൊക്കെ നേരിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രേക്ഷകരായ നിങ്ങൾക്കും കാണാൻ കഴിയുന്നെങ്കിലും നിങ്ങൾക്ക് വാർത്തയെക്കുറിച്ചുള്ള 1 മിനിറ്റോ 2 മിനിറ്റോ ഉള്ള ഒരു വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വാട്സപ്പിലേക്ക് ഞാൻ അയച്ചു തരാം. നിങ്ങളുടെ പേരും മറ്റ് വിവരങ്ങളും അതിലുൾപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നാട്ടുവട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ മുഖശ്രീയോടുകൂടി നമ്മുടെ സ്ക്രീനിൽ തെളിയട്ടെ. നാളെ മുതൽ നിങ്ങളെല്ലാം അങ്ങനെ നമ്മുടെ നിങ്ങളുടെ വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കണം. നാട്ടിൽ ഒരു ചെറിയ ചലനമുണ്ടാക്കാൻ, ഒരു മാറ്റമുണ്ടാക്കാൻ നമ്മൾ ഒന്നിച്ചാൽ നടക്കും. നിങ്ങൾ കൂടി ഞങ്ങളോടൊപ്പം ചേരണം. നമുക്ക് നാടിൻ്റെ നാവ് ആവുക, നേരെ ആവുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, കുറച്ച് കഠിനപരമായ കാര്യമാണ്. അതിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നാളെ രാത്രി 10നും 11നും മധ്യേ ഞങ്ങൾ ആ സമയം കുറച്ചുകൂടെ പിന്നിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. 11നും മധ്യേ നമുക്ക് കാണാം. അതിന് മുൻപായി നമ്മളെ മറ്റ് 2 ചാനലുകളായ ലൈല അവർ അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് 2 ചാനലുകളും നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ വിടാം.